ഡി കെ മാസ് മൂവിൽ ഞെട്ടിത്തെരിച്ച് ബി ജെ പി ഓപ്പറേഷൻ താമരയ്ക്ക് മറുമരുന്നുമായി കോൺഗ്രസ് മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസ് പാളയത്തിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ആളൊഴുക്ക് കൂടുന്നു ബി ജെ പി പാളയങ്ങളിൽ ആശങ്ക ഉയരുന്നു കർണാടകൻ മോഡൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലത്തിലെ ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സക്സസ്ഫുൾ മോഡൽ ഡി കെ എന്ന രാഷ്ട്രീയ ചാണക്കിന്റെ കരുനീക്കത്തിൽ ആടിയുലയാതെ ബി ജെ പിയുടെ റിസോർട്ട് രാഷ്ട്രീയത്തിൽ പെട്ടുപോകാതെ കോൺഗ്രസ് കർണാടകയിൽ രചിച്ച വിജയചരിതം ഇന്ത്യയൊട്ടിക്കും കർണാടകൻ മോഡൽ പയറ്റുവാൻ കോൺഗ്രസ് തയ്യാറാകുമ്പോൾ മറ്റൊരു വിപ്ലവത്തിന് കൂടി ഡി കെ കർണാടകയിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം അതെ അടിക്കടി തിരിച്ചടി അതേ നാണയത്തിൽ എന്ന പക്ഷക്കാരനായ ഡി കെ ശിവകുമാർ വാസ്തവത്തിൽ ഓപ്പറേഷൻ താമര വഴി തങ്ങൾക്ക് നൽകിയ തിരിച്ചടിയിൽ അതേ രീതിയിൽ തന്നെ തിരികെ അടി കൊടുത്തു തുടങ്ങിയപ്പോൾ നിർവാഹമില്ലാതെ ബി ജെ പിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടെന്ന ഗതികേടാണിപ്പോൾ ഒപ്പം ഇത് ചതിയാണെന്നും മറ്റും പറഞ്ഞ് എണ്ണി പറഞ്ഞുള്ള കരച്ചിൽ വേറെയും അതെ ഓപ്പറേഷൻ താമരയ്ക്ക് ഓപ്പറേഷൻ ഹസ്ത് വഴി മറുപടി നൽകുന്ന കോൺഗ്രസ് ബി ജെ പിയിൽ നിന്നും നേതാക്കളെ കോൺഗ്രസിലേക്ക് കാര്യമാത്രം എത്തിക്കുവാൻ സാധിച്ചിരുന്നു എന്നത് തന്നെയാണ് സത്യം അക്കാര്യത്തിൽ അക്ഷീണ പ്രയത്നത്തിലുമാണ് കോൺഗ്രസ് കർണാടകയിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം വീശിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അനുകൂല കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിയിൽ നിന്നും മാത്രമല്ല മറ്റ് പല പാർട്ടികളിൽ നിന്നും ഒട്ടനേകം പേർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നുണ്ട് എന്നതും മറ്റൊരു സത്യം തന്നെ ഇതോടെ ബി ജെ പിയുടെ പ്രതീക്ഷയെ അറ്റു എന്ന് മാത്രമല്ല അവരുടെ ആത്മവിശ്വാസത്തിന് ഇടർച്ച വരുത്തുവാനും കോൺഗ്രസിന് നന്നായി തന്നെ നന്നേ തന്നെ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷമായ ഉദാഹരണമാണ് മുൻ കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയുടെ നിലവിലെ പ്രസ്താവന സിന്റെ റിവേഴ്സ് ഓപ്പറേഷൻ ലോട്ടസ് പ്ലാൻ പേടിപ്പുറത്താണ് അവർക്ക് കാര്യമാത്രം സീറ്റ് കിട്ടില്ല എന്ന പേടിപ്പുറത്താണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഈ ശ്രമം നടക്കില്ല പാഴാകും എന്നിങ്ങനെ നീളുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എന്നാൽ ജനങ്ങൾ തന്നെ അതിനെ ചോദ്യം ചെയ്യാൻ നിലവിൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ സീറ്റ് കിട്ടില്ലെന്ന ഭയം കൊണ്ടായിരുന്നു ബി ജെ പി നിങ്ങൾ ഓപ്പറേഷൻ താമര നടത്തിയത് അല്ലെങ്കിൽ നടത്തുന്നത് നിങ്ങൾക്ക് ജയിക്കുമെന്ന വിശ്വാസത്തിന്റെ കണിക പോലും ഇല്ലാത്തത് കൊണ്ടാണോ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യങ്ങൾ എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ബി ജെ പിയുടെയോ ോ പക്കൽ ഉത്തരമില്ല എന്ന് തന്നെ പറയട്ടെ കഴിഞ്ഞ ദിവസമാണ് ജെ ഡി എസിലെ മുതിർന്ന നേതാവ് അയ്യന്നൂർ മഞ്ജുനാഥ് കോൺഗ്രസിൽ ചേർന്നത് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു മുതിർന്ന നേതാവായിട്ടുള്ള എസ് പി നാഗരാജ ഗൌഡയും കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി ഇതോടെ ബി ജെ പിക്ക് ഇരിക്കപ്പെർതി ഇല്ലാതെയായി തീർന്നു എന്ന് തന്നെയാണ് വാസ്തവം കാരണം ഇരുവരും വളരെയധികം പ്രാദേശികമായി തന്നെ ബലമുള്ള നേതാക്കളാണ് കരുത്തുറ്റ നേതാക്കളാണ് അതുകൊണ്ട് തന്നെയാണ് പരമാവധി കോൺഗ്രസിനെ കരിവാരി തേക്കുവാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കാര്യമില്ല എന്ന് തന്നെ പറഞ്ഞു വെക്കട്ടെ കോൺഗ്രസിലേക്കുള്ള ആഴുക്ക് അത്ര കണ്ട ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ബി ജെ പിന് തലയിൽ മുണ്ടിട്ട് തന്നെ നടക്കാം കാരണം ഓപ്പറേഷൻ താമരയാണ് പ്രബലം എന്ന് ബി ജെ പി കാരുടെ സ്വപ്നത്തിന്റെ ചീട്ടുകൊട്ടാരമാണ് സത്യത്തിൽ ഇതോടുകൂടി ഓപ്പറേഷൻ ഹസ്ത് മുന്നോട്ട് വന്നതോടുകൂടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്